പത്രാസിൽ കൂട്ടബലാത്സംഗത്തിന് ഇരയായ പെൺകുട്ടിയെ സന്ദർശിക്കാനെത്തിയ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും പോലീസ് തിരിച്ചയച്ചു ഉത്തർപ്രദേശ് അതിർത്തിയിൽ വരെ പോലീസ് രണ്ടുപേരെയും അനുഗമിക്കുന്നുണ്ട് ഏതായാലും വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഉത്തർപ്രദേശിൽ ഇന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടന്നത് രാഹുലിനെയും പ്രിയങ്കയെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ബുദ്ധ ഇന്റർനാഷണൽ സർക്യൂട്ട് ഗസ്റ്റ് ഹൌസിലേക്കാണ് മാറ്റിയത് തുടർന്ന് ഇരുവരെയും ഡൽഹിയിലേക്ക് മടക്കി അയക്കുകയായിരുന്നു സംസ്ഥാന അതിർത്തി വരെ ഉത്തർപ്രദേശ് പോലീസ് രണ്ടുപേരെയും അനുഗമിക്കും കടുത്ത പ്രതിഷേധമാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നാൽ ഇരുന്ന് നേതാക്കളെയും ഹത്രാസിൽ പെൺകുട്ടിയുടെ കുടുംബത്തെ സന്ദർശിക്കാൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടാണ് യു പോലീസ് സ്വീകരിച്ചത് മരിച്ച പെൺകുട്ടിയുടെ വീടിന് സമീപത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് അവിടേക്ക് ഒരുവിധത്തിലും നിങ്ങൾ രണ്ടുപേരെയും പ്രവർത്തകരെയും കടത്തിവിടാൻ ആവില്ല എന്നുള്ള നിലപാടാണ് ഇന്ന് യു പോലീസ് കൈക്കൊണ്ടത് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് പെൺകുട്ടിയുടെ വീട് കാണാനോ അല്ലെങ്കിൽ രാഹുലിനും പ്രിയങ്കയ്ക്കും ഒപ്പം വന്ന പ്രവർത്തകർക്കും പെൺകുട്ടിയുടെ വീട്ടിലെത്താനോ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാനോ കഴിഞ്ഞില്ല പോലീസ് അത്തരത്തിലുള്ള നിലപാടാണ് ാണ് കോൺഗ്രസ് സംഘത്തോട് എടുത്തത് ഇവിടെ നിരോധനാജ്ഞ നിലനിൽക്കുന്നു അതുകൊണ്ട് ആൾക്കൂട്ടം പാടില്ല അടിയന്തരമായി തന്നെ പിരിഞ്ഞു പോകണം ഈ ഏരിയയിലേക്ക് അല്ലെങ്കിൽ ഈ പ്രദേശത്തേക്ക് അതിർത്തി കടന്നു വരാൻ പാടില്ല എന്നുള്ള നിലപാടാണ് പോലീസ് സ്വീകരിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുലിനെയും പ്രിയങ്ക ഗാന്ധിയെയും മടക്കി അയക്കാൻ പോലീസ് തീരുമാനമെടുത്തത് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് യമുന എക്സ്പ്രസ് വേയിൽ സംഘർഷം ഉടലെടുത്തു പോലീസുമായി വാക്കേറ്റവും രാഹുൽ ഗാന്ധിയെ കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമവും ഉണ്ടായി ഇതിനിടെ രാഹുൽ ഗാന്ധി ിലത്തു വീണത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കി ഒപ്പമുണ്ടായിരുന്ന പ്രവർത്തകർ വലിയ പ്രതിഷേധമാണ് ഇതേ തുടർന്ന് അഴിച്ചുവിട്ടത് വളരെ പോലീസിനെതിരായിട്ട് രൂക്ഷമായി പ്രതികരിച്ച പ്രവർത്തകർ പിന്നീട് രാഹുൽ ഗാന്ധിയെ പോലീസുകാർ തന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തുകയായിരുന്നു അതേ തുടർന്നാണ് അല്പമെങ്കിലും ശാന്തരായത് പോലീസ് തന്നെ മർദ്ദിച്ചു നിരത്തേക്ക് തള്ളിയിട്ടുവെന്നാണ് രാഹുൽ ഗാന്ധി പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ രാജ്യത്ത് നടക്കാൻ മോദിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം ചോദിച്ചു സഞ്ചാര സ്വാതന്ത്ര്യമുള്ള ഏക നരേന്ദ്രമോദിയാണ് എന്ന് ഇപ്പോഴത്തെ ഭരണം തെളിയിച്ചിരിക്കുകയാണ് പ്രതിഷേധങ്ങൾക്ക് ഇന്ത്യയിൽ സ്ഥാനമില്ല എന്ന് നരേന്ദ്രമോദി തെളിയിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ജനാധിപത്യപരമായ രീതിയിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ജനാധിപത്യപരമായ രീതിയിൽ തന്നെ സമാധാനപരമായി തങ്ങൾ പോകാൻ തീരുമാനിച്ചിട്ടും തങ്ങളെ തടഞ്ഞത് അതിൻ്റെ പേരിലാണ് മോദി തീരുമാനിക്കുന്നു മോദി നിശ്ചയിക്കുന്നു മോദിയുടേതാണ് രാജ്യത്തെ അന്തിമ നിയമം എന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചു ഇത് ജനാധിപത്യത്തിൽ തന്നെ വെല്ലുവിളിയാണ് മോദി ഉയർത്തുന്നതെന്നും രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഇവരെ രണ്ടു പേരെയും അതായത് രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും അറസ്റ്റ് ചെയ്ത് ഗസ്റ്റ് ഹൗസിലേക്ക് മാറ്റി മരിച്ച പെൺകുട്ടിയുടെ വീടിന് സമീപത്ത് നിരോധനാജ്ഞയും ഒപ്പം കോവിഡ് കണ്ടെയ്ൻമെന്റ് സോണായും സർക്കാർ പ്രഖ്യാപിച്ചു ഇക്കാരണത്തിൽ സ്ഥലത്തേക്ക് പോകാൻ സാധിച്ചില്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ഏതായാലും കെ സി വേണുഗോപാൽ രൺദീപ് സിംഗ് സുർജേവാ തുടങ്ങിയ നേതാക്കളും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒപ്പം ഉണ്ടായിരുന്നു നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ ഡൽഹിയിലേക്ക് മടങ്ങിയിരിക്കുകയാണ്